അപ്പോൾ വേണ്ടി വന്നാൽ ചക്ക ഇൻഡിഗോ ഗോ ഫസ്റ്റ് വിമാന കമ്പനികളിലൊക്കെ കായ്ക്കും. സ്ട്രെച്ചറിൽ രോഗികളെ കൊണ്ടുപോകാൻ പാടില്ല എന്ന മട്ടിൽ മാറി നിന്നിരുന്ന പല വിമാന കമ്പനികളും ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ എയർ ഇന്ത്യ ഒന്നങ്ങോട്ട് മാറി നിൽക്കുന്ന പോലെ തോന്നിയപ്പോൾ മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല പ്രവാസികളുടെ അഭ്യർത്ഥനയും അപേക്ഷയും പരിഗണിക്കുന്ന മട്ടിൽ കൂടുതൽ കമ്പനികൾ 9 സീറ്റൊക്കെ ഇളക്കി മാറ്റിയിട്ട് രോഗികളെ കൊണ്ടുപോകാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ്. ശുഭകരമായ കാര്യമാണ്. പ്രവാസികൾ ഒന്ന് ഒച്ച വെച്ചപ്പോൾ ചില മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് ഇത്തരം വളരെ മാന്യമായ ആവശ്യങ്ങൾ സജീവമായി എല്ലാ വേദികളിലും നമ്മൾ ഉന്നയിക്കണം. ഭരണാധികാരികളും ജനപ്രതിനിധികളുമൊക്കെ നമ്മളടുത്തേക്ക് വരുമ്പോൾ കോഴിയിറച്ചി കൊടുത്തും പെർഫ്യൂം നൽകിയും എന്തെല്ലാം തരത്തിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്, നമ്മുടെ കാര്യം മാത്രം പറയാൻ വിട്ടുപോകും അഥവാ പറഞ്ഞാൽ തന്നെ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് പറഞ്ഞവർ തൽക്കാലം മാറിക്കളയുകയും ചെയ്യും. നമുക്ക് വേണ്ടത് പരിഹാരമാണ്. അത് എയർ ഇന്ത്യ എക്സ്പ്രസ് സീറ്റ് ഇളക്കിയിട്ട് രോഗികളെ കൊണ്ടുപോയാലും തിരക്കേടില്ല, എയർ ഇന്ത്യ കൊണ്ടുപോയാലും തിരക്കേടില്ല, ഇൻഡിഗോ കൊണ്ടുപോയാലും തിരക്കേടില്ല, ആര് കൊണ്ടുപോയാലും നമുക്ക് അത്യാവശ്യം നടക്കണം. അങ്ങനെ ആവശ്യപ്പെട്ടാൽ നടക്കുമെന്ന സൂചന ഇതാ വരികയാണെന്ന് ഈ മെയ് 1 അഭിമാനത്തോടെ സൂചിപ്പിക്കട്ടെ. അബുദാബിയിലൂടെ യാത്ര ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇടതുവശത്തെ ലൈനിൽ മിനിമം ഇത്ര സ്പീഡെന്നുണ്ട്. അത് ഈ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതിൽ താഴെ വന്നാൽ പിഴ കൊടുക്കാനുള്ള 400 ദിർഹം കൂടി കരുതിയിരിക്കണം. അതുകൊണ്ട് റോഡിൽ ഓരോരോ സ്ഥലങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. മിനിമം ഗ്യാരണ്ടി സ്പീഡെന്ന് പറയാവുന്നതുണ്ടെങ്കിൽ അതിന് താഴെ പോകരുത്, ആ വേഗത്തിൽ തന്നെ പോകണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ട്രാക്ക് മാറി ഇഷ്ടമുള്ള വലതുവശത്തേക്കുള്ള ട്രാക്കിലൂടെ പോകണം. ഫൈനും പ്രശ്നമില്ല, വേഗതയും പ്രശ്നമില്ല. ഇന്ന് മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണ്. നമുക്കറിയാം വലിയ വലിയ അവകാശങ്ങൾ കിട്ടിയ ദിവസം. നിർഭാഗ്യവശാൽ ചിലയിടങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത കൂട്ടത്തോടുകൂടി ജീവനക്കാരെ പിരിച്ചുവിടുന്നു എന്നൊക്കെയാണ്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ വമ്പൻ കമ്പനികൾ 1000 ജീവനക്കാർക്ക് തൊഴിൽ കൊടുത്തൊരു കലാശ്വാസം പകർന്ന പല കമ്പനികളും 2023 ഞങ്ങൾ ഇത്ര 10,000 പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വാർത്തയിൽ ഇടം നേടുന്നത്. ഗുണപരമായൊരു കാര്യമല്ല. അതിന് പകരമായിട്ടുള്ള യന്ത്രങ്ങളെ വെച്ചൊക്കെ ജോലി ചെയ്യിപ്പിക്കാൻ അവർ തീരുമാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനി പറയാൻ പോകുന്നൊരു കാര്യം അഭിമാനത്തോടുകൂടി മനസ്സിലാക്കണം. ഒരു മലയാളി ഈ UAE ചെയ്തിരിക്കുന്നൊരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഓർമ്മിപ്പിക്കട്ടെ. മിസ്റ്റർ സുഹൈൽ നാദാപുരം സ്വദേശിയാണ്. ആ സുഹൈലിൻ്റെ ജീവനക്കാരിൽ ചിലർ ഞങ്ങൾ അറിയിച്ചതാണ് കണ്ണുനീരോടുകൂടി, സന്തോഷത്തിൻ്റെ കണ്ണുനീർ എന്ന് വേണം പറയാൻ. ആനന്ദാശ്രു എന്ന് പറയാറില്ലേ, സാധാരണ റെസ്റ്റോറൻ്റൊക്കെ നടത്തുന്നവർക്ക് പെരുന്നാൾ ദിവസത്തെ കച്ചവടം നമുക്കറിയാമല്ലോ, അതിഗംഭീര കച്ചവടമാണ്. പക്ഷേ മിസ്റ്റർ സുഹൈൽ തൻ്റെ റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിൻ്റെ BBC എന്നാണ് എൻ്റെ പേര്, BBC റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള 6 സ്ഥാപനങ്ങൾക്കും അവധി കൊടുത്തു പെരുന്നാൾ ദിവസം. എല്ലാം കൂടി നോക്കിയാൽ ലക്ഷങ്ങളുടെ കച്ചവടമാണ്. മാത്രമല്ല ഈ 143 ജീവനക്കാരെയും ഒരു ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തു ചിലവ് കൊടുത്തിട്ട്. ഇതാണ് തൊഴിലാളികളെ ആദരിക്കുന്ന സമീപനങ്ങളിൽ ഒന്ന്. ഇത് എല്ലാവർക്കും എപ്പോഴും മാതൃകയാക്കാനൊന്നും പറ്റില്ല, നടപ്പിൽ വരുത്താൻ പറ്റിയൊന്നും വരില്ല. പക്ഷേ മിസ്റ്റർ സുഹൈൽ എന്ന ചെറുപ്പക്കാരൻ അവരുടെ ജീവനക്കാർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യം വല്ലപ്പോഴും ഏതെങ്കിലുമൊക്കെ കമ്പനികൾക്ക് നിവൃത്തിയുണ്ടെങ്കിൽ ചെയ്ത് ജീവനക്കാരെ ഉല്ലാസഭരിതമാക്കി മുന്നോട്ടുകൊണ്ട് പോകണം എന്ന് സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കട്ടെ. ഇത്തരത്തിൽ മുന്നോട്ട് വരുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ, ജീവനക്കാർക്ക് എന്തെങ്കിലും അങ്ങനെ തെളിഞ്ഞ മനസ്സോടെ പറയാനുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. അവർക്ക് പ്രോത്സാഹനമാകുന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് പ്രചോദനം കൂടി ആകണം എന്ന കാര്യം സന്ദർഭവശാൽ പറയട്ടെ. അപ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, മെയ് 1 കുറിച്ച് പറയുമ്പോൾ, സാർവദേശീയമായിട്ടുള്ള അവകാശങ്ങൾ പാലിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകൾ പുതുക്കുമ്പോൾ, ഈ മണലാരണ്യത്തിൽ, ഈ UAE ഗൾഫ് മേഖലയിൽ ഇങ്ങനെയുള്ള മനുഷ്യപ്പറ്റുള്ള ആളുകളുമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. തത്തുല്യമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും, നേരെ എതിരഭിപ്രായവും പറയാനുണ്ടാവും. എന്താണെങ്കിലും ഞങ്ങളെ അറിയിച്ചാൽ അതനുസരിച്ച് പ്രോത്സാഹിപ്പിക്കാമെന്ന് സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ 3 മാസത്തെ കണക്ക് വന്നപ്പോൾ ദുബായിൽ സഞ്ചാരികളുടെ എണ്ണം
ശരാശരി ഒരു ദിവസം 50,000 മുകളിൽ എന്ന രൂപത്തിൽ വരികയാണ്. എന്നുവെച്ചാൽ 1.5 മില്യനൊക്കെ കഴിഞ്ഞു പോവുകയാണ് ഒരു മാസം, ജനുവരി ഫെബ്രുവരി മാർച്ച്. കണക്ക് നോക്കിയാൽ 2020 മാർച്ച് മഹാമാരി വരുന്നതിന് മുമ്പുള്ള ആ സുവർണ കാലാവസ്ഥയിലേക്ക് സഞ്ചാരികളുടെ എണ്ണം വരുന്നു ഏതാണ്ട് 98% എത്തി നിൽക്കുകയാണ്. അന്നുള്ളതിൻ്റെ വെച്ചടി വെച്ച് മുന്നോട്ട് പോകുന്നു. അബുദാബിയാണെങ്കിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 1 മാസം 2 മില്യൺ ആളുകൾ വരണം എന്ന രൂപത്തിലാണ്. ഈ വർഷം സാധ്യമാവുക തന്നെ ചെയ്യും എന്നും പറയുകയാണ്. ദുബായിലെ ഷിപ്പിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട്. അറിയാൻ വേണ്ടി പറയുകയാണ്, ഈ കണ്ടെയ്നർ ചാർജുകൾ കൃത്യമായിട്ടും എത്ര ഈടാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഈ മെറിടൈം അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി അറിയിച്ചിരിക്കണം എന്ന വ്യവസ്ഥ ഇന്ന് മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. കള്ളം കാണിക്കാൻ പാടില്ല, മായം ചേർക്കാൻ പാടില്ല, കൃത്യ കണക്ക് അതോറിറ്റിയെ രേഖപ്പെടുത്തി അറിയിക്കണം. ദുബായ് വാർത്തയുടെ മെയ് 1 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.